സൂപ്പർ ക്ലാസ് റൂട്ടുകളിലെ പെർമിറ്റ് കെ എസ് ആർ ടി സി ഏറ്റെടുത്ത ശേഷവും അതേ റൂട്ടുകളിൽ സ്വകാര്യ ബസ് കമ്പനി സർവീസ് നടത്തുന്നു. കൊട്ടാരക്കര ആസ്ഥാനമായ ശരണ്യ ഗ്രൂപ്പിന്റെ ബസ്സുകളാണ് ദീർഘദൂര റൂട്ടുകളിൽ നിയമം ലംഘിച്ച് സർവീസ് നടത്തുന്നത്. എന്നാൽ നഗ്നമായ നിയമലംഘനം പതിവായിട്ടും ഈ അനധികൃത സർവീസ് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ആർ ടി ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തി യാത്രക്കാരെ കയറ്റിയ ശേഷം പോകുന്ന ശരണ്യ ബസ്സാണിത്. കൊട്ടാരക്കര കുമളി റൂട്ടിലാണ് ഈ ബസ്സിൻ്റെ യാത്ര. ഫാസ്റ്റ് പാസഞ്ചർ എന്ന ബോർഡും വെച്ച് സർവീസ് നടത്തുന്ന ഈ ബസ്സിന് പെർമിറ്റ് പോലുമില്ല. പക്ഷേ ഇതിനെതിരെ യാതൊരു നടപടിയുമില്ല. ഈ ഗ്രൂപ്പിൻ്റെ മാത്രം ഒരു ഡസൻ ബസ്സുകളാണ് പെർമിറ്റില്ലാതെ ദീർഘദൂര സർവീസ് നടത്തുന്നത്. ഇതിനു പുറമെ റോബിൻ, ഹോളി ഫാമിലി എന്നീ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. ഇതിൻ്റെ കാരണം ആർ ടി ഒ അടക്കമുള്ളവരോട് തിരക്കിയാൽ തങ്ങൾ ബലിയടക്കപ്പെടുമെന്ന മറുപടിയാണ് രഹസ്യമായി ലഭിക്കുന്നത്. ഹൈക്കോടതി വിധിയെ തുടർന്ന് കെ എസ് ആർ ടി സി ദിവസവും സർവീസ് നടത്തുന്ന റൂട്ടാണിത്. ദിവസവും 25,000 രൂപയിലധികം വരുമാനം ലഭിക്കുന്ന റൂട്ട്. സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് തീർന്ന റൂട്ടുകളുടെ വിവരം നൽകണമെന്ന് കാട്ടി പത്തനംതിട്ട കെ എസ് ആർ ടി സി അധികൃതർ ആർ ടി ഒയ്ക്ക് 3 തവണ കത്ത് നൽകിയിട്ടും മറുപടി പോലും ലഭിച്ചിട്ടില്ല. റൂട്ടുകൾ ഏറ്റെടുക്കാത്തത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് വരുമ്പോൾ സ്വകാര്യ ബസ്സുകാരെ സഹായിക്കാനാണ് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ശ്രമിക്കുന്നതെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.